നമസ്കാരം. ഫ്രാൻസിൽ താമസമാക്കിയ ഒരു ടൂണിഷ്യൻ പൗരനായിരുന്നു ഹമീദ ഡിജ ഡൌബി. 1968 ഫ്രാൻസിലെ മാർസിലയിൽ താമസമാക്കിയ ഹമീദ ഒരു കച്ചവടക്കാരനായും കൃഷിക്കാരനുമായും തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. പരിസരവാസികൾക്കെല്ലാം നല്ല അഭിപ്രായമുള്ള ഒരു അധ്വാനിയായ യുവാവായിരുന്നു അയാൾ. 1971 പെട്ടെന്നൊരു ദിവസം ഫാം ഹൗസിലുണ്ടായ ഒരു അപകടത്തിൽ ഹമീദയ്ക്ക് തൻ്റെ ഒരു കാൽ നഷ്ടമായി. ഇതിനെ തുടർന്ന് ആശുപത്രിയിലായ ഹമീദ അവിടെ വെച്ച് തന്നെ ശുശ്രൂഷിച്ച നഴ്സായ 22 വയസ്സുള്ള എലിസബത്ത് ബൗസ്കറ്റുമായി പ്രണയത്തിലായി. പക്ഷേ ആ പ്രണയം അധികകാലം തുടർന്നു പോയില്ല. ഫാം ഹൗസിലെ അപകടത്തിന് ശേഷം ഒരു കാൽ നഷ്ടപ്പെട്ട ഹമീദ തൻ്റെ സ്വഭാവത്തിൽ വളരെ വ്യത്യസ്തനായി കാണപ്പെട്ടു. തന്നെ വേശ്യാവൃത്തിക്ക് നിർബന്ധിച്ചെന്ന സ്വന്തം പ്രണയിനിയായ എലിസബത്ത് ബൗസ്കറ്റിൻ്റെ പരാതിയിൽ ഹമീദ തടവിലായി. 1973 ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഹമീദ രണ്ട് പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് തൻ്റെ ആവശ്യങ്ങൾക്കായി ഫാം ഹൗസിൽ താമസിപ്പിച്ചു. ഇതോടെ ഹമീദ സാധാരണ ജീവിതവുമായി ഒതുങ്ങിയെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ പെട്ടെന്നാണ് 1974 എല്ലാവരെയും നടുക്കിക്കൊണ്ട് അയാൾ തൻ്റെ പൈശാചിക കൃത്യത്തിലേക്ക് കടന്നത്. ഒരു പ്രതികാരം എന്നോണം തനിക്കെതിരെ പരാതി നൽകിയ എലിസബത്തിനെ തന്ത്രപൂർവ്വം ആരുമറിയാതെ കിഡ്നാപ്പ് ചെയ്യുകയും തൻ്റെ മുറിയിൽ ബന്ധനസ്ഥനാക്കിയ ശേഷം എലിസബത്തിൻ്റെ മാറിലും മറ്റ് സ്വകാര്യ ഭാഗങ്ങളിലും സിഗരറ്റ് വെച്ച് പൊള്ളിക്കുകയും ചെയ്തു. ശേഷം പലതരം ആയുധങ്ങളാൽ ശരീരം തല്ലി ചതയ്ക്കുകയാണ് ചെയ്തത്. ഇതിനുശേഷവും ജീവൻ ബാക്കിയുണ്ടെന്നറിഞ്ഞ ഹമീദ എലിസബത്തിൻ്റെ ദൂരെ ആരുമറിയാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി. ഇതിനെല്ലാം സാക്ഷികളായ വീട്ടിലുണ്ടായിരുന്ന രണ്ട് പെൺകുട്ടികളെ ഇതാരോടും പറയരുതെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിരുന്നു ഹമീദ. ഒരു മാസത്തിന് ശേഷം മറ്റൊരു പെണ്ണിനെയും ഇയാൾ കിഡ്നാപ്പ് ചെയ്തു. പക്ഷേ എങ്ങനെയോ രക്ഷപ്പെട്ട ഈ യുവതി പോലീസിൽ കാര്യങ്ങൾ അറിയിക്കുകയും തുടർന്ന് ഹമീദ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഉണ്ടായി. തുടർന്ന് നടന്ന നീണ്ട വിചാരണയ്ക്ക് ശേഷം 1977 റേപ്പ്, പീഡനം, കൊലപാതകം തുടങ്ങിയ കുറ്റങ്ങൾ ചേർത്ത് ഹമീദയെ വധശിക്ഷയ്ക്ക് വിധിച്ചു. തൻ്റെ വധശിക്ഷയ്ക്ക് 12 ദിവസം മുൻപ് താൻ മുന്നേ പിടിക്കപ്പെട്ട പ്രശസ്ത സീരിയൽ കൊലപാതകികളും കുട്ടികളെ മാത്രം കൊല്ലുന്നവരുമായ ജെറോമി കാറൻ, ക്രിസ്ത്യൻ റന്നൂക്കി തുടങ്ങിയവരുടെ ആരാധകനാണെന്ന് ഹമീദ അഭിമാനപൂർവ്വം പറയുകയുണ്ടായി. ഇതും കൂടിയായപ്പോൾ ഇങ്ങനൊരു കുറ്റവാളി നാടിനാപത്താണെന്ന് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടി വന്നില്ല. 1977 സെപ്റ്റംബർ 10 രാവിലെ ഫ്രാൻസിലെ ഭമേറ്റോസ് ജയിലിൽ ഗില്ലറ്റിനിലൂടെ ഹമീദയെ ശിരഛേദം ചെയ്തു. ഫ്രാൻസിൽ അവസാനമായി നടത്തപ്പെട്ട വധശിക്ഷയും പടിഞ്ഞാറൻ യൂറോപ്പിലെ അവസാനത്തെ ശിരഛേദവുമായിരുന്നു ഹമീദയുടേത്. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം പ്രസിഡന്റ് വാലറി ഗിസ്കാർഡ് ഡി എസ്റ്റെയിനിൻ്റെ ഭരണകാലം വരെ ഫ്രാൻസിൽ ശിരഛേദം നടത്തി വധശിക്ഷ നടപ്പാക്കുന്നതിനുള്ള വലിയ മൂർച്ചയുള്ള ബ്ലേഡുകളുള്ള ഒരു യന്ത്രമായിരുന്നു ഗില്ലറ്റിൻ. പുതുതായി തെരഞ്ഞെടുത്ത പ്രസിഡന്റായ ഫ്രാങ്കോയ്സ് മിറ്റെറാൻഡ് 1981 ഒക്ടോബറിൽ ഫ്രാൻസിൽ വധശിക്ഷ നടപ്പാക്കുന്നതിനെതിരെ നിയമം കൊണ്ടുവരികയും നിലവിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 6 പേരുടെ ശിക്ഷ ജീവപര്യന്തം ആക്കുകയും ചെയ്തു. 2007 ഫെബ്രുവരിയിൽ ഫ്രഞ്ച് കോൺഗ്രസ് ഭരണഘടന ഈ നിയമം പാസാക്കുകയും ഫ്രാൻസിൽ വധശിക്ഷ പൂർണ്ണമായി നിരോധിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. വെബ് ഡെസ്ക്, തത്തുമായി ന്യൂസ്.